ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട ദേര സച്ച സൗദ നേതാവ് ഗുർമിത് റാം റഹീം സിംഗിന് വീണ്ടും പരോൾ. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇത് അദ്ദേഹത്തിന്റെ 3-ാമത്തെ താൽക്കാലിക റിലീസും 4 വർഷത്തിനുള്ളിൽ 15-ാമത്തേതുമാണ്. ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് 20 ദിവസത്തേക്ക് BJP സർക്കാർ പരോൾ അനുവദിച്ചത്. ഹരിയാനയിൽ നിരവധി അനുനായികളുള്ള ഗുർമീതിനെ തിരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് BJPയുടെ ശ്രമമെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ പരോൾ സമയത്ത് ഹരിയാനയിൽ പ്രവേശിക്കാനോ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ ഗുർമീതിന് അനുവാദമില്ല. മാത്രമല്ല തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഗുർമീതിനെ വിലക്കിയിട്ടുണ്ട്. അതേസമയം 13 ആഗസ്റ്റിന് അനുവദിച്ച 21 ദിവസത്തെ അവധിക്ക് ശേഷം 2 സെപ്റ്റംബർ സുനരിയ ജയിലിലേക്ക് മടങ്ങിയ റാം റഹീമിന് 14 തവണ താൽക്കാലിക മോചനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പരോൾ അനുവദിച്ചിരിക്കുന്നത് 259 ദിവസത്തേക്കാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 19 ജനുവരി പരോൾ ലഭിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോലും ഇത്രയധികം തവണ കുറ്റവാളികൾക്ക് പരോൾ നൽകിയിട്ടില്ല. മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടെ 2 പേരെ കൊലപ്പെടുത്തിയ കേസിലും ഇരട്ട ബലാത്സംഗ കേസിലും പ്രതിയാണ് ഇയാൾ. ന്യൂസ് ഡെസ്ക്, മേ അവിഷൻ.